വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഈ ചിക്കനുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രില്ലും ഓവണും ഒന്നും യൂസ് ചെയ്യാതെ പാനിൽ വെച്ചിട്ടാണ് ഞാൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് ലെമൺ ആണ്. ഒരു വലിയ ലെമണിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് മോരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മോരാണ് എടുത്തിട്ടുള്ളത്. മോരിന് പകരം 2 ടേബിൾ സ്പൂൺ തൈര് എടുത്താലും മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. മോരും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ലെമണും ഒക്കെ ചിക്കൻ്റെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിനു മുകളിൽ പരത്തി വെക്കുക. ചിക്കൻ ഒരു 15-20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് നെക്സ്റ്റ് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. 1 ടീസ്പൂൺ തന്തൂരി മസാല പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മോരൊഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ തൈരായാലും മതി, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലെ ഉപ്പും എരിവൊക്കെ പാകല്ലേന്ന് നോക്കി വെക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ സൈഡിലേക്കും ആകുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് വെക്കാം. ഇതേപോലെ ഓരോ ചിക്കനും എടുത്തിട്ട് മസാല പുരട്ടി വെക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 4 പീസിലേക്കും മസാല ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തലേ ദിവസം തന്നെ മസാല പുരട്ടി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ചിക്കനെ ചാർക്കോൾ സ്മോക്ക് ചെയ്തെടുക്കാൻ പോവാണ്. സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്തതിന് ശേഷമാണ് സ്മോക്ക് ചെയ്യുക, എന്നാൽ തിരിച്ചാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ആ പുകയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. ചാർക്കോള് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. നല്ല ചൂടായിട്ടുള്ള ചാർക്കോളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മോക്ക് വരുന്നുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നാളെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഫ്രൈ ചെയ്തതിന് ശേഷം സ്മോക്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ മസാല പരിയതിന് ശേഷം സ്മോക്ക് ചെയ്തിട്ട് 2-3 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിലും ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാന് ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വരുന്നതാണ്. ഇടക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ചിക്കൻ്റെ നെക്സ്റ്റ് സൈഡും ഒന്ന് മുരിപ്പിച്ചെടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ
ഫ്രൈ ആയിട്ടുള്ള ചിക്കനെ മാറ്റിയെടുക്കാം. എന്നിട്ട് ബാക്കി രണ്ട് പീസും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള രണ്ട് പീസും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ നെക്സ്റ്റ് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല കൂട്ടാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. കുബൂസിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം തന്തൂരി ചിക്കൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ്. എൻ്റെ സിസ്റ്റർ ഹമ്മൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ തന്തൂരിയും ഹമ്മൂസും കുബൂസും കൂടിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.